ചാർമിള എന്ന സിനിമാ നടിയെ മലയാളി പ്രേക്ഷകർ മറക്കുവാനിടയില്ല ഒട്ടേറെ മലയാള സിനിമകളിൽ ഓമനത്വം നിറഞ്ഞ ആ മുഖം നമ്മൾ കണ്ടതാണ് കാബൂളിവാല ധനം കേളി കമ്പോളം എന്നീ ചിത്രങ്ങളിൽ മികച്ച അഭിനയമാണ് നടി കാഴ്ചവെച്ചത് പക്ഷേ സ്വകാര്യ ജീവിതത്തിൽ ചാർമിളയ്ക്ക് ഒട്ടേറെ വിഷമതകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് സിനിമാ രംഗത്ത് തിളങ്ങി നിൽക്കുന്ന സമയത്തു തന്നെയാണ് ചാർമിള ഒരു നടനുമായി പ്രണയത്തിലാവുന്നത് മറ്റാരുമല്ല ഏവരുടെയും പ്രിയപ്പെട്ട നടൻ ബാബു ആന്റണിയുമായാണ് ചാർമിള പ്രണയബന്ധത്തിൽ ഏർപ്പെട്ടത് എന്നാൽ അധികകാലം അത് നീണ്ടു നിന്നില്ല ഒരിക്കൽ ബാബു ആന്റണിയെ കാണുവാനായി എറണാകുളത്തെത്തിയ നടിക്ക് നേരിടേണ്ടി വന്നത് കൈപ്പേറിയ അനുഭവങ്ങളാണ് തൻ്റെ കാമുകന് വേണ്ടി ഒട്ടേറെ സമ്മാനങ്ങളുമായി ചാർമിള ഹോട്ടൽ റൂമിൽ കാത്തിരുന്നു എന്നാൽ ചാർമിളയുടെ സ്നേഹം അവഗണിച്ച ബാബു ആൻ്റണി സ്ഥലം വിടുകയായിരുന്നു ഈ അനുഭവം ചാർമിളയെ വല്ലാതെ വേദനിപ്പിച്ചു പിന്നീട് ചാർമിളയുടെ സിനിമാ ജീവിതത്തിൻ്റെ താളവും തെറ്റി തിളങ്ങി നിന്ന നടിയുടെ ശോഭ നഷ്ടപ്പെട്ടു സൂപ്പർ താരമായ മോഹൻലാലിനോടൊപ്പം വരെ അഭിനയിച്ച ചാർമിള ഫീൽഡ് ഔട്ട് ആവുകയായിരുന്നു അങ്ങനെ ഒരു കുടുംബജീവിതത്തിലേക്ക് കടക്കാം എന്ന് കരുതിയ ചാർമിളയ്ക്ക് അവിടെയും പിഴച്ചു ആദ്യ വിവാഹബന്ധം പത്തുവർഷം വർഷം നീണ്ടുനിന്നു പിന്നീട് കിഷോർ സത്യ എന്ന സുപ്രസിദ്ധ സീരിയൽ താരത്തെ വിവാഹം കഴിച്ചു നാലു വർഷങ്ങൾക്ക് ശേഷം ആ ബന്ധവും തകർന്നു ഈ അവസ്ഥയിൽ താൻ ആത്മഹത്യയെക്കുറിച്ച് വരെ ചിന്തിച്ചിട്ടുണ്ടെന്ന് ചാർമിള തുറന്നു പറയുന്നു അമ്മയെയും മകനെയും നല്ല രീതിയിൽ നോക്കണം എന്ന ആഗ്രഹത്തെ തുടർന്ന് അവർ വീണ്ടും സിനിമയിൽ സജീവമാകാൻ ശ്രമിച്ചു പക്ഷേ നല്ല വേഷങ്ങൾ കിട്ടിയില്ല എന്തെങ്കിലും ഒരു വേഷം ചെയ്യാൻ അവർ തയ്യാറായതുമില്ല തമിഴിലും ഒട്ടേറെ ഹിറ്റ് ചിത്രങ്ങളിൽ ചാർമിള അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ അവിടെയും നേരിടേണ്ടി വന്നത് അവഗണനയാണ് അങ്ങനെയിരിക്കുമ്പോഴാണ് ചില ചെറുപ്പക്കാർ ചാർമിളയെ ഒരു സിനിമയിലേക്ക് ക്ഷണിക്കുന്നത് കഥ കേട്ട് ഇഷ്ടപ്പെട്ട ചാർമിള അഭിനയിക്കാമെന്ന് വാക്കുകൊടുക്കുകയും ചെയ്തു കോഴിക്കോടായിരുന്നു ഷൂട്ടിംഗ് ലൊക്കേഷൻ എന്നാൽ അവിടെ എത്തിയ ചാർമിളയ്ക്ക് താൻ എന്ന് മനസ്സിലായി സിനിമയിലെ അണിയറ പ്രവർത്തകരുടെ മനസ്സിലിരുപ്പ് മറ്റൊന്നായിരുന്നു പിന്നീട് ചാർമിള അവിടെ നിന്നില്ല ഉടൻ മടങ്ങി ഇന്ന് ചാർമിളയ്ക്ക് നാൽപ്പത്തിയഞ്ച് വയസ്സുണ്ട് എന്നിട്ടും ചിലർക്ക് അവരെ മറ്റൊരു കണ്ണിലൂടെ കാണാൻ മാത്രമേ കഴിയുന്നുള്ളൂ ഒരഭിനേത്രി എന്ന നിലയിലല്ല വഴിവിട്ട ചില കാര്യങ്ങൾക്കാണ് ഇത്തരക്കാർ ചാർമിളയെ സമീപിക്കുന്നത് എന്ന് നടി തുറന്നു പറയുന്നു എന്തു തന്നെയായാലും സിനിമയിലേക്ക് തിരിച്ചു വരുവാൻ ചാർമിള ശ്രമങ്ങൾ തുടരുകയാണ് വീണ്ടും ആ ശോഭനകാലം ചാർമിളയ്ക്ക് ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻ്റുകളായി രേഖപ്പെടുത്തുക ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക